നമസ്കാരം. ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് വരുന്ന ദിവസം അർദ്ധരാത്രി ആണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം. അതോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും തന്നെ അഷ്ടമി രോഹിണി ആഘോഷിക്കാറുള്ളത്. അപ്പോൾ പണ്ടത്തെ കഥകളിലൂടെ നമുക്കറിയാം, ഉറ്റമിത്രമായ ഭഗവാന്റെ ഉറ്റമിത്രമായ കുചേലൻ ഭഗവാനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് കയ്യിൽ ഒരു അവൽപ്പൊതിയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അത് ഭഗവാന് കൊടുക്കുകയും അതുപോലെ തന്നെ ഭഗവാൻ അത് വളരെ സന്തോഷത്തോടു കൂടി ഒരു പിടി അവൽ കയ്യിലെടുത്ത് കഴിച്ച കഥയൊക്കെ നമുക്കറിയാം. അപ്പം എന്തായാലും ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അവൽ കൊണ്ടുള്ള മധുരം തന്നെ ആവട്ടെ ഇന്നത്തെ വിഭവം. നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. അവലെടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അവലാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും പേപ്പർ അവലിനേക്കാളും നല്ലത് ഇതുപോലെ കട്ടിയുള്ള ഈ ഒരു അവലാണ്. വെള്ള അവലിനേക്കാളും നന്നായിരിക്കുക ഈ അവലാണ്. കട്ടിയുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അവലെടുക്കുക. അതൊന്ന് നന്നായിട്ട് പൊടിച്ചാൽ പൊടിയുന്ന പാകമാവുന്നത് വരെ വറുത്തെടുക്കണം. 10 മിനിറ്റ് ആയിരിക്കണോ നമ്മൾ വറുക്കാൻ തുടങ്ങിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തത്. ഇപ്പോൾ ഇതാ കണ്ടോ, പൊടിയണ പാകമാണ്. ഇതാണ് കറക്റ്റ് പാകം. തീ ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചു കൊണ്ടുവരണം. അവലൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അവലെടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അവലാണെങ്കിൽ നേർപകുതി 1 ഗ്ലാസ് തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാവുന്നത് വരെ വറുക്കണം. പ്രത്യേകിച്ച് നെയ്യോ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് വറുക്കുന്നത്. ഇനി നേദിക്കാനായിട്ടാണെങ്കിൽ ഇത്രയും വിസ്തരിച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ നേദിച്ചോളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കദളിപ്പഴം 1 എണ്ണം ഉണ്ടെങ്കിൽ അതൊരു ഇലക്കഷ്ണത്തിൽ വെച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ ഒരല്പം 1 ഗ്ലാസ് പാലോ 1 പിടി അവലോ 1 പിടി മലരോ 1 അച്ച് ശർക്കരയൊക്കെ മതി നേദിക്കാൻ. അപ്പോൾ ഇത്തരം ആചാരങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള വിമർശന ബുദ്ധിയോടെ കുറേ ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ആചാരങ്ങളും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ ആത്മീയമായിട്ടുള്ളതും ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊന്നും പരിശോധിച്ചില്ലെങ്കിൽ കൂടി എല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുക. നമ്മളിതൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഉണ്ണിക്കണ്ണനാണ്, ഒരു ചെറിയ കുട്ടി എന്നുള്ള സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെയാണ് അഷ്ടമിരോഹിണി നാളിൽ അമ്പലങ്ങളിൽ ബാലഗോകുലം ഘോഷയാത്രയൊക്കെ ഉണ്ടാവുന്നത്. ചെറിയ കുട്ടികളെ നമ്മൾ വേഷം രാധയുടെയും കൃഷ്ണൻ്റെയൊക്കെ വേഷം കെട്ടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇതൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അന്നത്തെ ദിവസം മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മാത്രം മതി. അല്ലാണ്ട് അതിനെ കൂടുതൽ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. 2 ഗ്ലാസ് അളവിൽ വറുത്തു പൊടിച്ച അവില്, അവൽ പൊടിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു 4 ഏലക്കായയും കൂടി വറുത്ത അവലിനോട് കൂട്ടി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് നല്ലൊരു മണമുണ്ട് ഏലക്കായയുടെ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ, അത് പൊടിച്ചിട്ടില്ല, തേങ്ങയായിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അളവിലാണ് ശർക്കര. അപ്പോൾ ശർക്കരയല്ല, ശർക്കര പൊടിച്ച ശർക്കരയുടെ അളവാണ് ഈ 1 ഗ്ലാസ്. അപ്പോൾ ശർക്കര പൊടിക്കുമ്പോൾ എപ്പോഴും ശർക്കര ആദ്യം ഒന്ന് ചതച്ചതിന് ശേഷം മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ പൊടി കിട്ടുള്ളൂ. ഇപ്പോൾ ശർക്കര വല്ലാതെ അരച്ചു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ അബദ്ധം ആർക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൂടി കാണിച്ചു തരുന്നത്. മിക്സിയിൽ വല്ലാതെ അരച്ചു കഴിഞ്ഞാൽ ശർക്കരയുടെ ഈർപ്പം വെച്ചിട്ട് ഇതുപോലെ ഒരു കുഴ കുഴാന്നാണ് ശർക്കര നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ വേണ്ട, ശർക്കര പൊടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നിർത്തി ഇതുപോലെ പാകത്തിന് പൊടിച്ചെടുക്കുക. 1 ഗ്ലാസ് അളവിൽ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം ഏലക്കായ അവലിൽ പൊടിച്ചപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ ശർക്കര പൊടിച്ചത് കാരണം പൊടിയാതെ വലിയ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാം, അല്ലെങ്കിൽ അത് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ആ എടുത്ത ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ നെയ്യ് എടുക്കാം. നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള നെയ്യാണിത്. ചൂടാക്കിയ നെയ്യ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒരുമിച്ച് ഒഴിക്കരുത്. ആദ്യം ഒരല്പം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കണം. ചൂടുള്ള നെയ്യ് തന്നെ വേണം, എങ്കിൽ മാത്രമാണ് നമുക്ക് അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ചൂടില്ലാത്ത നെയ്യ് ഒഴിക്കരുത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് കൈകൊണ്ട് കുഴയ്ക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. 2 കൈകൊണ്ട് ഉരുട്ടാൻ നിന്നാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും, ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലോണം 1/2 ഗ്ലാസ് അളവിൽ തന്നെ നെയ്യ് എടുക്കണം. ആ ചൂടുള്ള നെയ്യ് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നെയ്യിൻ്റെ അളവ് അര ഗ്ലാസ് വേണം. അതും ചൂടോടു കൂടി തന്നെ അപ്പോൾ ചെയ്ത അപ്പം തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ സമയത്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കേണ്ടവർ അതും കൂടി ചേർത്തിട്ട് നെയ്യ് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ 14 അവലുണ്ട അല്ലെങ്കിൽ അവൽ ലഡ്ഡു ആണ് 14 എണ്ണം ആണ് കിട്ടുക. ഇതിപ്പോൾ കറക്റ്റ് മധുരം ഉണ്ട്, നന്നായിട്ട് മധുരം ഉണ്ട്. മധുരം കുറയ്ക്കണം എന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് പൊടിച്ച ശർക്കര എടുക്കുന്നതിന് പകരം 3/4 ഗ്ലാസ് പൊടിച്ച ശർക്കര എടുത്താൽ മതിയാവും. എന്തായാലും മധുരം കൂട്ടേണ്ടി വരില്ല, കാരണം ഇത് അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ ഇതാ നല്ല തേങ്ങയും നെയ്യും അവൽ വറുത്തതും അതുപോലെ ഏലക്കായയുടെ മണവും ഒക്കെ കൂടി വന്നിട്ട് നല്ലൊരു വാസനയാണ്. പൊട്ടിച്ച് കാണിച്ചു തരാം. അതായത് ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്. അഷ്ടമിരോഹിണിക്കുന്ന ഒന്നുമില്ല, നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു മധുര പലഹാരമാണ് നമ്മുടെ നാടൻ അവിലുണ്ട അല്ലെങ്കിൽ അവലുണ്ട. ഇതിനെ ചില നാടുകളിലൊക്കെ ശർക്കര ഉണ്ട എന്നും പറയും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.